ശരത് പവാറിന് വൻ തിരിച്ചടി. പാർട്ടിയിലെ പിളർപ്പിന് പിന്നാലെയുണ്ടായ രാഷ്ട്രീയ പ്രതിസന്ധിയിൽ അജിത് പവാർ വിഭാഗത്തെ യഥാർത്ഥ എൻ സി പി ആയി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അംഗീകരിച്ചു. ഇതോടെ എൻ സി പി എന്ന പേരും ചിഹ്നവും അജിത് പവാർ പക്ഷത്തിന് ലഭ്യമാകും. വിവരങ്ങളുമായി ധനേഷ് ചേരുകയാണ്. ധനേഷ്, സ്ഥാപിച്ച പാർട്ടിയാണ് ശരത് പവാറിന് നഷ്ടപ്പെടുന്നത്. കേരളത്തിലെ എൻ സി പിയിലടക്കം ഭരണമുന്നണിയിലെ കക്ഷിക്കടക്കം ഇതുണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങൾ എന്തൊക്കെയാണ്? നേതാവായ ശരത് പവാറിനെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടിയാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ തീരുമാനപ്രകാരം ഉണ്ടാകാൻ പോകുന്നത്. ഏറ്റവും പ്രധാനമായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ പാർട്ടി പിളർപ്പിന് പിന്നാലെ ഉണ്ടായ തിരക്കത്തെ തുടർന്ന് ഇരു വിഭാഗങ്ങളുമായി 10 തവണ ഹിയറിംഗിന് ഒടുവിലാണ് ഇപ്പോൾ നിയമസഭയിലടക്കം ഭൂരിപക്ഷം കണക്കിലെടുത്ത് അജിത് പവാർ പക്ഷത്തെ യഥാർത്ഥ എൻ സി പി ആയി പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇതോടുകൂടി ഔദ്യോഗിക ചിഹ്നമടക്കം ഇനി അജിത് പവാർ പക്ഷത്തിന് സ്വന്തമാണ്. ശരത് പവാറിനോട് പുതിയ ചിഹ്നത്തിനും പാർട്ടി പേരിനുമായി അപേക്ഷ നൽകാനുള്ള നിർദ്ദേശമാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ തീരുമാനം ഞെട്ടിപ്പിക്കുന്നതാണെന്നും സുപ്രീം കോടതിയെ സമീപിക്കുമെന്നുള്ള കാര്യമാണ് ഇപ്പോൾ ശരത് പവാർ പക്ഷം വ്യക്തമാക്കിയിരിക്കുന്നത്. ഏറ്റവും പ്രധാനമായി അനൂപ് സൂചിപ്പിച്ചതുപോലെ ശരത് പവാറിനൊപ്പം കേരളത്തിൽ നിൽക്കുന്ന മന്ത്രി അടക്കമുള്ള എൻ സി പിക്ക് ഇനി എൻ സി പി എന്നുള്ള പേര് ഉപയോഗിക്കാൻ കഴിയില്ല. പുതിയ പേരിനായുള്ള അപേക്ഷ ശരത് പവാർ നൽകുന്നതിനനുസരിച്ച് മാത്രമേ ഇനി പുതിയ പേരും ചിഹ്നവും ലഭിക്കുകയുള്ളൂ. ഏതായാലും രാഷ്ട്രീയത്തിന് ഇന്ത്യൻ രാഷ്ട്രീയത്തിന് അധികാരം കൂടിയായ ശരത് പവാറിനെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടിയാണ് ഇപ്പോൾ ഈ തീരുമാനം തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ തീരുമാനത്തോടുകൂടി ഉണ്ടായിരിക്കുന്നതല്ലോ. ശരി ധനേഷ്.